North Indian style dessert. Very simple, ingredients very delicious dessert. We will talk about the ingredients. Okay? So, this is 7 cups, almost 1 kg. That is the measuring cup. 7 cups of carrot. I will grate it in the carrot. Now, 7 cups of milk. This cup is 7 cups. If you have a little bit of extra, you can use 7 cups. This is 7 cups. Now, 7 cups of carrots, 7 cups of pan. This is time consuming.
എപ്പോഴും നമ്മളൊരു സ്വീറ്റ് ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളുടേതായ ഒരു ചെറിയൊരു ടിപ്പ് എല്ലാവർക്കും അറിയാം. ഈവൻ ദോ ഇച്ചിരി സോൾട്ട് ഇട്ട് കൊടുക്കണം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും നമുക്കിടണം. പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റി ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഏലക്ക, ഏലക്ക ഞാനിവിടെ ഒരു അഞ്ചാറ് ഏലക്ക ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്കൊന്നിട്ട് ഫൈനലി ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അഞ്ചാറ് ഏലക്ക പൊടിച്ച് വെച്ചത് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. നല്ലൊരു മണമൊക്കെ കിട്ടാം. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, സ്വല്പത്തിന് ഒരു ഇച്ചിരി ഉപ്പും, ഇത്തിരി ഇടരുത്, ഒരു സ്വല്പം ഇടാവുള്ളൂ. സ്വല്പത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതിനെ വെക്കാം. ഓക്കെ, അതിപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എല്ലാ പാലും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് വറ്റിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണേ, എന്നാലും നല്ല റിച്ചായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ നെയ്യ് ഒഴിച്ച് നമ്മുടെ സാധനം നമ്മുടെ നട്ട്സുകളെല്ലാം നമുക്ക് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൂവിയെടുക്കാം. ഓക്കെ, നമ്മൾ ഗ്യാസ് സ്വിം ചെയ്തിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചു, പാൻ നല്ല ചൂടായിക്കോട്ടെ. പാൻ ചൂടായിക്കാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആദ്യം വെച്ചിരിക്കുന്ന അരക്കപ്പ് നെയ്യുണ്ട്. ഇത് അരക്കപ്പ് നെയ്യ് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ഇതായി കഴിയുമ്പോൾ, മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട്, ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും പിസ്തയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നട്ട്സ് എല്ലാം ഇടാം. റൈസൻസ് ഞാൻ ഇടുന്നില്ല, കാരണം ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ല. റൈസൻസ് ഇഷ്ടമുള്ളവർക്ക് റൈസൻസ് ഇടാം. ഇനി നിങ്ങളുടെ സാഫ്രൺ ഉണ്ടെങ്കിൽ, കുങ്കുമപ്പൂ അതുണ്ടെങ്കിൽ അതും ഇടാം. എന്തായാലും അതില്ല. സോ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ നട്ട്സ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട്, നമ്മൾ കറിക്കൊക്കെ നമ്മൾ കടുക് പൊട്ടിക്കത്തില്ല, അതുപോലെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. അരക്കപ്പ് നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ. നെയ്യാണ് അതിൻ്റെ റിച്ചായിട്ട് കൂടുതലായിട്ടും വരുന്നത്. നെയ്യ്, പാല്, പഞ്ചസാര, ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കാം. പക്ഷേ കുറച്ച് ആ പാല് വറ്റിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട്, അതില്ലയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, നല്ല റിച്ചായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നോട് അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ആയിരിക്കുകയാണ്, നമ്മളിനി ഇത് ആ പാത്രത്തിലോട്ട് നമ്മുടെ ക്യാരറ്റ് ഹലവയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ഇളക്കി കൊടുക്കാം. ഓക്കെ, ഈ നെയ്യ് നമ്മളിത് ഫൈനലി നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് തളിച്ചു. നമ്മളിതിനെ ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നമുക്കിതിനെ നമ്മുടെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് 1 kilo, ഓൾമോസ്റ്റ് അല്ല, 1 kilo ബാഗ് ക്യാരറ്റ് ബാഗിൻ്റെ ഹലുവയാണിത്. ഇതാണോ, ഇത് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നല്ല രസമായിട്ടുണ്ട്. നല്ല 1 kilo ക്യാരറ്റിൻ്റെ ഹലുവയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്കൊന്ന് കൊടുത്ത് നോക്കട്ടെ ഇതെങ്ങനെയുണ്ടെന്ന് അവർ പറയട്ടെ. ഓക്കെ, ഇതെൻ്റെ പിള്ളേർക്കൊന്ന് കൊടുത്ത് നോക്കട്ടെ. ഇതെൻ്റെ മോളാണ്, മോളുടെ പേര് ആഷ്ലിന്. ഹായ് പറഞ്ഞത്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്തേ എങ്ങനെയുണ്ട്. സൂപ്പർ, സൂപ്പർ, ഗുഡ്. ഓക്കെ, അപ്പം
എല്ലാവരും കണ്ടല്ലോ, ഇച്ചിരി കഷ്ടപ്പാടുണ്ടെങ്കിലും വളരെ സൂപ്പറായിട്ട് നല്ലൊരു ഡെസേർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ക്യാരറ്റ് ഹലുവ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എന്നോട് പറയണം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ പുതിയൊരു റെസിപ്പി വേണ്ട, വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. ബൈ ഫോർ നൗ, ബൈ ബൈ. Thank you.